നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തിലോട്ട് കയറാൻ പോകുന്ന കവാടത്തിന് മുമ്പിൽ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ ജീവിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ പേര് ദിനോസറന്നൻ. കാണുന്നവർക്കെല്ലാം കൗതുകമുണർത്തുന്ന, ഒരു കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യനേക്കാൾ ഏതാണ്ട് പത്തിരട്ടി വലിപ്പമൊക്കെ ഉണ്ടായിരുന്ന, ഈ ഭൂമിയെ മുഴുവനും വ്യാപിച്ചു കിടന്നിരുന്ന ഒരു ജീവിവർഗമാണ് ദിനോസർ. പക്ഷെ ആ ദിനോസറുകൾ ഇന്ന് ഭൂമിയിൽ വംശനാശം സംഭവിച്ച് മുമ്പ് ജീവിച്ചിരുന്ന ആ ജീവിയെ കുറിച്ച് അറിയണമെങ്കിൽ പ്രതിമകളോ അല്ലെങ്കിൽ സ്പിൽബർഗിന്റെ സിനിമയോ കാണണമെന്നൊരവസ്ഥയിലേക്ക് ആ ജീവിവർഗത്തിന് വംശനാശം സംഭവിച്ചുപോയി. നമ്മളൊക്കെ പത്രത്തിൽ രാവിലെ വായിക്കാറുണ്ട് അപൂർവ ഇനം വർഗത്തിൽപ്പെട്ട ചിത്രശലഭങ്ങളെ ആമസോൺ കാടുകളുടെ പ്രാന്ത പ്രദേശങ്ങളിൽ കണ്ടെത്തി എന്നത് വലിയ വാർത്തയാവാറുണ്ട്. കാരണം ആ ജീവിവർഗമൊക്കെ അതിന്റെ സാന്നിധ്യം അപൂർവമായി അതിന് വംശനാശം സംഭവിക്കുന്നത് കൊണ്ടാണ് അപൂർവ ഇനത്തിൽപ്പെട്ട ജീവികളെ കൊല്ലാൻ പാടില്ല, കൊന്നാൽ ശിക്ഷകൾ പോലും ഉറപ്പാക്കുന്ന വിധം രാജ്യങ്ങൾ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ ഭൂമിലോകത്ത് ഇങ്ങനെ ധാരാളം ജീവികൾ നാം കാണുകയും കാണാത്തുകയും ചെയ്ത ഗോചരവും അഗോചരവുമായ ധാരാളം ജീവികൾ വംശനാശം സംഭവിച്ച് തലമുറകളോളം നൂറ്റാണ്ടുകളോളം അതിന് നിലനിൽക്കാൻ കഴിയാതെ ഈ ഭൂമിയിൽ അപൂർവ ഇനങ്ങളായി അസ്തമിച്ചു പോകാറുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ദിനോസറുകൾ അടക്കമുള്ള, മാമത്തുകൾ അടക്കമുള്ള ഈ ഭൂമിലോകത്ത് പ്രാചീന കാലത്ത് നിലനിന്നു എന്ന് നരവംശാസ്ത്രജ്ഞന്മാരും ജന്തുശാസ്ത്ര ലോകവുമൊക്കെ പരിചയപ്പെടുത്തുന്ന മനുഷ്യനേക്കാൾ പതിന്മടങ്ങ് വലിപ്പമുള്ള ഈ ജീവികളെല്ലാം ഈ ലോകത്ത് പിന്നീട് ഇല്ലാതെ വംശനാശം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ഇടയിൽ കൃത്യമായ പ്രത്യുൽപാദന രീതികൾ ഇല്ലാതിരുന്നു എന്നതാണ്. അവർക്ക് കൃത്യമായ വിവാഹ ബന്ധങ്ങളോ ആ വിവാഹ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതികളോ കൃത്യമായി ഇല്ലാതെ ആ വംശ പരമ്പരകൾക്ക് നിലനിൽക്കാൻ കഴിയാതെ അതിന്റെ ഇടയിലുള്ള പ്രത്യുൽപാദന കർമ്മങ്ങൾ കൃത്യമായി നടക്കാതെ പല ജീവിവർഗങ്ങളും അസ്തമിച്ചു പോയതായി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ സിട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് സൃഷ്ടിച്ച കോടാനുകോടി ജീവികളിൽ ഏറ്റവും അത്യുത്കൃഷ്ടനായി മനുഷ്യനെ സൃഷ്ടിക്കുകയും ആ മനുഷ്യന്റെ പരമ്പര ലോകാവസാനം വരെ നിലനിൽക്കണമെന്ന് അല്ലാഹുവിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനോട് വിവാഹമെന്ന കർമ്മത്തെ നിർബന്ധമാക്കുകയും ആ വിവാഹ കർമ്മം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ സുന്നത്താണ്, തിരുചര്യയാണ് എന്ന് പറയാനുള്ള കാരണം, 18 വയസ്സ് പൂർത്തിയായാൽ അതല്ലെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൃത്യമായി ഷഠിച്ചത് എന്തിനാണ് വിവാഹം എന്നൊക്കെ ആലോചിക്കുന്ന ഒരു പുതുതലമുറയുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിവാഹം എന്തിനാണ് എന്നതിന്റെ വിവക്ഷയെ കുറിച്ച് പറയുമ്പോ അല്ലാഹു നമ്മോട് പറഞ്ഞത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദാ വഖലഖ മിൻഹാ സൗദഹാ وبث منهما رجالا كثيرا ونساء الله പറയുകയാണ് മനുഷ്യരെ ഏകനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല ആ സൃഷ്ടിപ്പിലൂടെ അല്ലാഹു നിങ്ങളുടെ ഇണകളെ നിങ്ങളിൽ തന്നെ സൃഷ്ടിച്ചു തരികയും ആ ഇണകളും നിങ്ങളും തമ്മിലുള്ള പ്രത്യുൽപാദ കർമ്മനങ്ങളിലൂടെ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ
സൂര്യന് പടിഞ്ഞാറ് ഉദിക്കുന്നതുവരെ ഈ മനുഷ്യ വംശത്തിന് വംശനാശ സംഭവിക്കാട്, ഈ മനുഷ്യന്റെ തലമുറ ചരിത്രത്തിൽ അസ്തമിച്ചു പോകാട്, ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്റെ തലമുറ അന്യം നിന്ന് പോകാതിരിക്കാൻ അല്ലാഹു നമുക്ക് കൃത്യമായ വിവാഹബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല നിഷ്കർഷിക്കുകയാ എന്ന് മാത്രമല്ല വിശുദ്ധമായ ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ പറഞ്ഞു തന്നത്, യാ മഅശറ ശബാബ് മനിസ്തത മിൻകും ബാഅത ഫലിയതസവജ ഫഇന്നഹു അഗല്ലുൽ ബസറ വഅഹ്സനുൽ ഫറുജ വമല്ലം യസ്തതീ ഫഅലൈഹി ബിസൗം. നമ്മളെല്ലാ നിക്കാഹുകളിലും കേൾക്കാറുള്ള വളരെ സുപരിചിതമായ ഒരു ഹദീസാണിത്. യാ മഅശറ ശബാബ്, ഓ യുവാക്കളുടെ സമൂഹമേ, ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയുകയും ആ പെൺകുട്ടിക്ക് ആഗ്രഹിക്കുന്ന അവളുടെ ആഹാരവും ഭക്ഷണവും വസ്ത്രവും എന്നു മാത്രമല്ല ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ ആവശ്യമായത് എന്തൊക്കെ കൊടുക്കാൻ നിനക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സഹോദരി ആ സ്ത്രീയെ നീ വിവാഹം ചെയ്യണേ. വിവാഹം ചെയ്യാതെ ബ്രഹ്മചര്യം ആരുധരിക്കുക എന്നത് ഇസ്ലാമിന്റെ നടപടിക്രമമല്ല. കാരണം ഇത് അല്ലാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്. ഒരു ഭാര്യയും ഒരു ഭർത്താവുമായി തലമുറകളുടെ അനുസ്യൂതമായ പ്രവാഹമുണ്ടാവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല വിവാഹത്തെ നിശ്ചയിച്ചത്. ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് മനുഷ്യന്റെ തലമുറ അന്യം നിന്ന് പോകാതിരിക്കാനാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധമായ ഖുർആന്റെ സമീപനമേട, വിവാഹ ജീവിതത്തെ കുറിച്ച് കുടുംബ ജീവിതത്തെ കുറിച്ച് ഖുർആന്റെ സമീപനമെന്താ? ഭാര്യയും ഭർത്താവും 18 വയസ്സാകുമ്പോ ഒരു കൈവിരലുകൾ ചേർത്ത് പിടിച്ച് എന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഉടമ്പടി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച വധുവിന്റെ പിതാവിന്റെ കൈകളിൽ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ പറയുന്ന ഈ വാക്ക് അത് ഐക്യരാഷ്ട്ര സഭയിൽ നടത്തുന്ന കരാറുകളേക്കാൾ വലിയ കരാറാണെന്ന്. നിന്റെ ജീവിതത്തിലേക്ക് നീ വിവാഹം ചെയ്ത് കൊണ്ടുപോകുന്ന സ്ത്രീയെ മരണം വരെ അവളുടെ കണ്ണ് നിറയാതെ കരിവ് പടയാതെ അവളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ആളുകളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞുണ്ടാക്കുന്ന നിക്കാഹിന്റെ ഉടമ്പടി, ആ ഉടമ്പടിയോടുകൂടി നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നുണ്ടിനാ. ആ ഭാര്യഭർത്താക്കന്മാര് ജീവിതയാത്രയുടെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ഭാര്യഭർത്താക്കന്മാരിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അതോടെ അവസാനിക്കുന്ന കുടുംബ ബന്ധമല്ല ഖുർആൻ വിഭാവനം ചെയ്യുക. എന്നെ കേൾക്കാനെത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം കാരണത്താൽ ദിനം പ്രതി നമ്മൾ കേൾക്കുന്ന മനസ്സിനെ നടുക്കുന്ന നാടിനെ നടക്കുന്ന കൊലപാതകങ്ങളുടെ പരമ്പര, പ്രിയപ്പെട്ട ഭാര്യയെ കരുത്തെറുത്തു കൊല്ലുന്ന ഭർത്താവ്, കാമുകനോടൊത്തു നിന്നിട്ട് ഭർത്താവിന് വിഷം കൊടുക്കുന്ന ഭാര്യ, അമ്മയും മക്കളും കൂടി പിതാവിനെ തലക്കടിച്ചു കൊല്ലുന്ന ലോകം, ആ പിതാവും മക്കളും കൂടി അമ്മയെ പറഞ്ഞയക്കുന്ന ലോകം, ഇങ്ങനെ ഓരോ ദിവസവും ദിനേന എന്നോണം. ഈ ലോകത്തിലെ ഏറ്റവും പവിത്രമായ കുടുംബ ബന്ധങ്ങള് വിശക്കണികളിലോ വിലക്കടകളിലോ അവസാനിപ്പിച്ചു പോകുന്ന, ഇന്ന് രാവിലെയും നിങ്ങൾ പത്രമെടുത്ത് നിവർത്തി വെച്ചു നോക്ക്, ഓരോ പത്രത്തിന്റെ കോളിലും മനസാക്ഷി മരവിക്കുന്ന വാർത്തകളാണ് കേൾക്കുക. പരസ്പര സ്നേഹത്തോടെ മരണം വരെ പിരിയാതെ ജീവിക്കാമെന്ന് പ്രതിജ്ഞയെടുത്ത ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ കയറുകുലുക്കുന്നു. ആ ഭർത്താവിനോടൊത്ത് അവസാനം വരെ സന്തോഷത്തിലും സന്താപത്തിലും സ്നേഹത്തിലും ദുഃഖത്തിലും മരണം വരെ ഞാൻ ഉണ്ടാകുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന ഭാര്യ ആരോടൊക്കെയോ കൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ കൊല്ലുന്നു. ഇങ്ങനെ നിരവധി അനവധി മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുന്ന പുതിയ ലോകത്ത്
ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഭാര്യ ഭർത്താക്കന്മാരായി വാപ്പയും മക്കളുമായി ഉമ്മയും മക്കളുമായി കൂടപ്പിറപ്പുകളായി അല്ലാഹു നമ്മളെ ഈ ഭൂമിലോകത്ത് അയച്ചതെന്തിനാ ഈ കാണുന്ന മധുപ്പുള്ളിയിലെ നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കൊരു കൊച്ചു വീടിന്റെ ഉള്ളില് രാ പകലുകള് ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് നമ്മൾ കടിയുന്നതെന്തിനാ മുമ്മിനെ മുമ്മിനത്തെ ആ ബന്ധം ഈ പള്ളിയുടെ ആറടി മണ്ണിലേക്ക് ഭർത്താവിനെ അടക്കിക്കഴിഞ്ഞാല് ഭാര്യയുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നില്ല ഈ ഭാര്യ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ അതോടെ കുടുംബ ബന്ധം അവസാനിക്കുന്നില്ല അല്ലാഹു പറയുകയാണ് അതോടെ അവസാനിക്കാനുള്ളതല്ല പിന്നെയോ പടച്ച നമ്പുരാട് ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്നറിയോ കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ വാക്യത്തെ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞത് ഞാൻ ഈ പറയുന്നത് വിശുദ്ധ ഖുർആനാണ് ഇത് കടങ്കഥയല്ല ഇത് ഐതിഹ്യമല്ല ഇത് മിത്തുകളല്ല നമ്മളിന്ന് കേൾക്കുന്നത് പോലെ നിറം പിടിപ്പിച്ച കഥകളല്ല ഇത് പറയുന്നതാരെന്നറിയോ ഭർത്താവേ നിനക്കറിയോ ഭാര്യയെ നിനക്കറിയോ ഉമ്മ നിനക്കറിയോ മക്കളെ നിങ്ങൾക്കറിയോ ഈ മരണത്തോടെ ആരടി മണ്ണിലേക്ക് കബറടക്കുകയായി പ്രിയപ്പെട്ട ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറിലേക്ക് വെച്ച് പിടിമണ്ണ് വാരിയിട്ട് കഴിഞ്ഞാവു പ്രിയപ്പെട്ട ഉമ്മ കബറടക്കയിട്ട് മീസാങ്കല്ലില് പേരും കുത്തി വെച്ച് തീർന്നാൽ അതോടെ അവരെ പിന്നെ നമ്മൾ കാണാതിരിക്കുക ജീവിതത്തിലേറ്റവും വലിയ ആശയായി പ്രതീക്ഷയായി കൂടെ നിന്ന ഭർത്താവ് പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു പോയിട്ട് ആ ഭർത്താവിനെ കൊണ്ടുപോയി പള്ളിക്കാട്ടിലടക്കിയിട്ട് ആ പാവപ്പെട്ട ഭാര്യ നിറകണ്ണുകളോട് ഒഴിഞ്ഞുപോയ കടപ്പറയില് ഭർത്താവിനോടത്തുള്ള ഓർമ്മകളുമായി അവൾ മരണം വരെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ ഇനി ആ മരണപ്പെട്ടു പോയ ഭർത്താവിനെ ഒരിടത്ത് വെച്ചും ഈ ഭാര്യയ്ക്ക് കാണാൻ കഴിയില്ല എന്നാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അല്ല അല്ല ഈ പള്ളിക്കാട് ജീവിതത്തിന് അവസാനത്തെ ഘട്ടമല്ല പിന്നെയോ ഈ ലോകത്തൊരു ചെറിയ വീട്ടിൽ ജീവിച്ചിരുന്നിട്ട് ഓരോരുത്തർ ഓരോരുത്തരായി മരിച്ചു പോയാൽ ആ കുടുംബ വീട് ഏകമായ മൂകമായ ഒരവസ്ഥയിലോട്ട് കടന്നുപോയാൽ ഈ ഭാര്യയും ഭർത്താവും ഈ മാതാപിതാക്കളും മക്കളും നമ്മുടെ കൂടപ്പിറപ്പുകളും നമ്മുടെ ബന്ധുമിത്രാദികളും എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു ലോകമുണ്ട് ആ ലോകത്തെയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് മരണശേഷം നമ്മൾ ഇതേപോലെ ഒരുമിച്ച് കൂടുന്നത് എവിടെയാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം جنات عدن يدخلونها ومن سلك من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب പ്രതീക്ഷയോടെ കേട്ടുകൊള്ളുക പെങ്ങളെ സഹോദര നാളെ പരലോകത്ത് ഈ കബറിന് ശേഷം മഹ്ശറയ്ക്ക് ശേഷം അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗമുണ്ട് ആ സ്വർഗത്തിന്റെ വലതു ഭാഗത്തൊരു താഴ്വരയുണ്ട് ആ താഴ്വരയുടെ പേരാണ് ജന്നാത്തു അദ്നിൻ നമ്മളൊക്കെ പാട്ടുകളിൽ കേട്ട ഏദൻ തോട്ടം എന്നാണ് അതിന് മലയാളത്തിൽ പറയാ ആ സ്വർഗത്തിന്റെ പ്രവിശാലമായ അനുഗ്രഹങ്ങൾ ഒരുമിച്ച് കൂടിയ പടച്ചതമ്പുരാന്റെ സ്വർഗത്തിന്റെ ഓരത്ത് ഒരു വലിയ ഒരു താഴ്വരയുണ്ടത്രേ ആ താഴ്വരയുടെ പേര് ഏദൻ തോട്ടം എന്നാണത്രേ ആ ഏദൻ തോട്ടത്തിന്റെ അത്ത ആ ഏദൻ തോട്ടത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകൾ നിറഞ്ഞ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസു പോലെ തടം തള്ളിയാ തൊടുകുന്ന സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസു പോലെ
അരുവികളിങ്ങനെ തടന്തല്ലിയാ തൊടുകുന്ന ഒരു ഭാഗത്ത് തേനിന്റെ പുഴ, ഒരു ഭാഗത്ത് തേനിന്റെ പുഴ, ഒരു ഭാഗത്ത് പാലിന്റെ പുഴ, ഒരു ഭാഗത്ത് ശുദ്ധമായ മദ്യത്തിന്റെ പുഴ, ഒരു ഭാഗത്ത് കർപ്പൂരം കലർത്തപ്പെട്ട ജലത്തിന്റെ പുഴ. അതിലൂടെ പിരിയാതെ തന്നൊഴുകുന്ന രാപ്പാലാറ് പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. പിരിയാതെ തന്നൊഴുകുന്നതാ പാലാറ് പുഴ പോലെ തന്നത് ഉണ്ടടോ കള്ളാറ്. മഹാനായ തഴമ ഉസ്താദ് രേഖപ്പെടുത്തിയ വിശുദ്ധമായ സ്വർഗത്തിന്റെ ഭാവന അല്ലാഹു മഹാനവറുകളുടെ ദരജകൾ ഉയർത്തിക്കൊടുക്കട്ടെ. നമ്മൾ ഇന്ന് കാര്യമായി ദുആ ചെയ്യണം ഓരോരുത്തരോടും. ഈ കാലഘട്ടത്തിന്റെ മുഴുവനും പ്രഭാഷണ കുലത്തിന്റെ ഒരു വലിയ താരകമായി നിലനിന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലബാറിലെ വഅദിന്റെ വേദികളെ അന്ന് വലിയ തത്വചിന്തകളുമായി നിലനിർത്തി പോന്ന ഈ പ്രഭാഷണ കലപതി, ഈ പ്രഭാഷണ കലയുടെ കുലപതിയായ മഹാനായ അമീറുൽ ഖുതബ, മഹാനായ വൈരുദ്ധ ഉസ്താദ് വഫാത്തായ ദിവസമാണിത്. മഹാനവറുകൾ ആറടി മണ്ണിലേക്ക് യാത്രയായി അല്ലാഹുവേ പ്രഭാഷണങ്ങളിലൂടെ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ജിഹ്വയായി മാറിയ കിതാബുകളുടെ ഉദ്ധരണികളോട് ഈ മലയാള കവിതകളുമൊക്കെ സമ്മേളിച്ച് ഒരു വലിയ വായനയുടെ പ്രഭാഷണത്തിന്റെ ലോകം തീർത്ത ദിവസങ്ങളോളം പള്ളികളുടെ മുമ്പിൽ വഴുതു പറഞ്ഞ പ്രഭാഷണ കലയുടെ കുലപതി എന്ന പേര് അന്വർത്ഥമാക്കിയ മഹാനായ വൈരുദ്ധ ഉസ്താദ് അല്ലാഹു മർക്കദ, അല്ലാഹു മഹാനവറുകളുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആ പറഞ്ഞ വയലുകൾ മുഴുവനും അല്ലാഹു മഹാനവറുകളുടെ പരലോക ജീവിതത്തിന്റെ പാതയമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദര സഹോദരേ, അല്ലാഹു നമ്മുടെ കുടുംബ ബന്ധത്തെ ചേർത്ത് വച്ചിരിക്കുന്നത് ഈ ഭൂമിയുടെ മണലിന്റെ മുകളിലല്ല. അല്ലാഹു പറയാ, ആ സ്വർഗത്തിലെ ഏതൻ തോട്ടത്തിന്റെ മുകളിൽ ഒരു വീട് നിങ്ങൾക്കുണ്ട്. ആ വീടിന്റെ പ്രത്യേകത ലഹും ഉറഫും മിൻ ഫൗകിഹാ ഉറഫുൻ മബനിയ്യത്തുൻ തജ്രി മിൻ തഹ്തിഹാ അൻഹാർ. താഴ്വാരത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഒരു കുന്നിന്റെ പുറത്ത് സജ്ജമാക്കപ്പെട്ട സുന്ദരമായ വീടാ. പെങ്ങളെ മധുപ്പുള്ളിയിൽ താമസിക്കുമ്പോ ഊട്ടിയിലും കൊടൈക്കനാലിലുമൊക്കെ നമ്മൾ പോകുമ്പോ കോടമഞ്ഞ് സസ്യങ്ങളോട് പ്രണയം പറയുന്ന ഊട്ടിയിലെ സുന്ദരമായ മഞ്ഞു വീഴുന്ന പ്രഭാതത്തില് കാണുന്ന വളരെ മനോഹരമായ ചില വില്ലകൾ കാണുമ്പോ അത്ഭുതത്തോടെ നമ്മൾ നോക്കി നിൽക്കാറില്ലേ. അതിനേക്കാൾ പതിന്മടങ്ങ് മനോഹരമായ ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ അല്ലാഹു നമുക്ക് മനോഹരമായൊരു വീടൊരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയുകയാ, ആ വീടിന്റെ ഇട്ടികകൾ ഒരു ഭാഗത്ത് വെള്ളിയുടെ ഇട്ടികയും ഒരു ഭാഗത്ത് സ്വർണത്തിന്റെ ഇട്ടികയാ. അതിലാണെങ്കിലോ അകത്ത് നിന്നാൽ പുറം കാണാം, പുറത്ത് നിന്നാൽ അകവും കാണാം. അതിലുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. ആ സ്വർഗത്തിലെ വീടിന്റെ മുറ്റത്ത് തന്നെ വിരിച്ചിട്ടിരിക്കുന്നത് പവിടരത്നങ്ങളാ. അത്രമേൽ മനോഹരമായൊരു വീട്ട്, ഇതേവരായുസ്സിൽ കാണാത്ത നയന മനോഹരമായൊരു വീട്ട് അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുമത്രേ. ആ വീട്ടിൽ ഒരുമിച്ച് കൂട്ടുന്നതാരയാ? വമന സലഹ മിൻ ആബാഇഹിം, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ആ സ്വർഗത്തിന്റെ വീട്ടിലുണ്ടാവും. അല്ലാഹുവേ, വാസുവാദിഹിം, നിങ്ങളുടെ ഇണകളുണ്ടാവും, ഭാര്യയും ഭർത്താവും ആ വീട്ടിലുണ്ടാവും. തീർന്നില്ലാവതുരിയാത്തിഹിം, നിങ്ങൾ വാത്സല്യത്തോടെ വളർത്തിയ നിങ്ങളുടെ പൊന്നുമക്കളും ആ വീട്ടിന്റെ ഉള്ളിലുണ്ടാവും. അല്ലാഹു പറയുകയാണ്, മാതാപിതാക്കളോടൊത്ത്, ഭാര്യ ഭർത്താക്കന്മാരോടൊത്ത്, അല്ലാഹു നമുക്ക് തന്നെ നമ്മുടെ പൊന്നുമക്കളോടൊത്ത് നാളെ സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് ഇതേപോലെ
divi pikumano Allahu in the Vishuddha Quran Allahu ve Allahu ve Ilogatin and the Sehichikodir in the Ninumumbe Marichuboya Tretra Lagalunda Nangalide Pola Suragatirini Rivichugutane Allah ഇതേപോലെ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്